പാലാ നഗരസഭയിലെ വോട്ടെണ്ണൽ നഗരസഭാ ഹാളിലും ലാലം ബ്ലോക്ക് പഞ്ചായത്തിലെ വോട്ടെണ്ണൽ കാർമൽ പബ്ലിക് സ്കൂളിലും നടക്കും. 26 വാർഡുകൾ മാത്രമുള്ള പാലാ നഗരസഭയിലെ തിരഞ്ഞെടുപ്പ് ഫലമായിരിക്കും ആദ്യം പുറത്തുവരിക. കരൂർ ഭരണങ്ങാനം കൊഴുവനാൽ മുത്തോലി പഞ്ചായത്തുകളിലെ വോട്ടുകളാണ് കാർമൽ സ്കൂളിലെ കേന്ദ്രത്തിൽ എണ്ണുന്നത്. പാലാ നഗരസഭയിലെ വോട്ടെണ്ണൽ നഗരസഭാ ഓഫീസിലും രാവിലെ 8 മുതൽ നടക്കും. നഗരസഭയിലെ വോട്ടെണ്ണൽ 4 ടേബിളുകളിലായാണ് നടക്കുന്നത്. 4 വാർഡുകൾ വീതം ക്രമത്തിൽ എണ്ണും. 1 മുതൽ 4 വരെ വാർഡുകൾ ആദ്യം എണ്ണും. പോസ്റ്റൽ വോട്ടുകൾ സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യത്തിൽ റിട്ടേണിംഗ് ഓഫീസർ എണ്ണി തിട്ടപ്പെടുത്തും. പഞ്ചായത്തുകളിലെ വോട്ടെണ്ണൽ പ്രധാനമായും ബ്ലോക്ക് ഡിവിഷനുകൾ കേന്ദ്രീകരിച്ചാണ്. 18 ടേബിളുകളിലാണ് ലാലം ബ്ലോക്കിലെ വോട്ടെണ്ണൽ. ഓരോ ടേബിളിലും 8 ബൂത്തുകളുടെ ഫലമാണ് എത്തുന്നത്. ഈ ബൂത്തുകളും ഒരു ബ്ലോക്ക് ഡിവിഷന്റെ പരിധിയിലുള്ളവയായിരിക്കും. മിക്ക ബ്ലോക്ക് ഡിവിഷനുകളും 2 പഞ്ചായത്തിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ വിവിധ പഞ്ചായത്തുകളുടെ വിവിധ വാർഡുകളുടെ ഫലമാണ് ഒരേ സമയം പുറത്തുവരിക. ക്രമമായി വാർഡുകളുടെ ഫലം അറിയാനാവില്ല. ലാലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ വോട്ടെണ്ണൽ കേന്ദ്രത്തിലേക്ക് 100 ജീവനക്കാരെ നിയോഗിച്ചതായും എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന് BDO KU ഷെരീഫ് പറഞ്ഞു. ലാലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള 6 ഗ്രാമപഞ്ചായത്തുകളുടെയും ബ്ലോക്ക് പഞ്ചായത്തുകളുടെയും 2 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളുടെയും വോട്ടെണ്ണൽ ആണ് നമ്മൾ ഈ ഹാളിൽ ക്രമീകരിച്ചിട്ടുള്ളത്. രാവിലെ 8 മണിക്ക് തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും. അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്തിരിക്കുന്ന പ്രത്യേക സംവിധാനം എന്ന് പറയുന്നത് 18 ടേബിളുകളായിട്ടാണ് വോട്ടെണ്ണുന്നത്. ആകെ 134 ബൂത്തുകളാണ് ഇവിടെ ഉള്ളത്. 18 ടേബിളുകളിൽ ഒരേ സമയം 18 ബൂത്തുകൾ എണ്ണിത്തുടങ്ങും. അതുകൊണ്ട് തന്നെ ഏകദേശം 11 മണിയോടുകൂടി വോട്ടിംഗ് കൗണ്ടിങ് നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസമാണ് നമുക്കുള്ളത്. എല്ലാ സംവിധാനങ്ങളും നമ്മൾ ഏർപ്പെടുത്തി കഴിഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം നമ്മൾ പിന്നെ വേറൊരു പ്രത്യേകത ഞങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്, നമ്മൾ ഓരോ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ അടിസ്ഥാനത്തിലാണ് കൗണ്ടിങ് ക്രമീകരിച്ചിട്ടുള്ളത്. സാധാരണ ഗ്രാമപഞ്ചായത്തിൻ്റെ 1, 2, 3 എന്നുള്ള ക്രമത്തിലല്ല, ഏതൊരു ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഡിവിഷൻ ഇതോടൊപ്പം തന്നെ തീർന്നു പോകുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓരോ ഗ്രാമപഞ്ചായത്തിൻ്റെയും വോട്ടെണ്ണൽ ഓരോ വാർഡിൻ്റെയും പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് ആ ഏജന്റുമാരെ വെളിയിൽ പോയി പറഞ്ഞു വിടാനും അപ്പോൾ തിരക്കുകൾ പരമാവധി ഉണ്ടാക്കാതെ കുറയ്ക്കാനും വേണ്ടിയിട്ട് ഉള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മൊബൈൽ ഫോണുകൾ അനുവദിക്കുന്നില്ല. മൊബൈൽ ഫോണുകൾ കൊണ്ടുവരുന്നവരുടെ വാങ്ങിച്ചു വയ്ക്കാൻ പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കോവിഡ് പ്രതിരോധം ഉറപ്പാക്കിയായിരിക്കും വോട്ടെണ്ണൽ. വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ ബുധനാഴ്ച അണുവിമുക്തമാക്കി. കൗണ്ടിംഗ് ഏജന്റുമാർ മാസ്കും സാനിറ്റൈസറും ഉപയോഗിക്കുകയും സാമൂഹിക അകലം പാലിക്കുകയും വേണം. ഇക്കാര്യം ഉദ്യോഗസ്ഥർ ഉറപ്പാക്കണം. കൗണ്ടിംഗ് ഉദ്യോഗസ്ഥർ മാസ്ക്, സാനിറ്റൈസർ, ഗ്ലൗസ്, ഫേസ് ഷീൽഡ് എന്നിവ നിർബന്ധമായും ഉപയോഗിക്കണം. സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.